പറഞ്ഞു കഴിഞ്ഞ ഞങ്ങൾ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു അഞ്ച് വർഷം വളരെ അപരിചിതരെ പോലെ ജീവിച്ച രണ്ടാൾക്കാരാണ് കേട്ടാ എന്ന് ലൈവിന് വന്നാലും എന്റെ അവസ്ഥ ഇതാട്ടാ നെറ്റ് ഇല്ലാണ്ട് ചാർജ് ഇല്ലാണ്ട് അവസാനിക്കും ആകെ ഫീലിങ്സ് അടിച്ചിട്ടിരുന്നപ്പോഴേ ആരോടെങ്കിലും വർത്തമാനം പറയാന്ന് വെച്ചിട്ട് ലൈവില് വന്ന ബജറ്റം വന്നിട്ടായിരുന്നില്ല അപ്പൊ എനിക്ക് ഭയങ്കര നൊസ്റ്റു അപ്പൊ അത് കാരണം ലൈവ് ഇടാൻ നോക്കിയതാട്ടാ അത് ചീറ്റി ബജറ്റ് ഇവിടെ ഇരിക്കേ അപ്പോൾ കുറച്ച് പേർക്കുള്ള കുറച്ച് സംശയങ്ങൾ മാറ്റി തരാട്ടാ അപ്പൊ ഞങ്ങളുടെ ലവ് ആണോ മാരേജാണോ ഇന്റർകാസ്റ്റ് മാരേജ് എന്നൊക്കെ പറയാൻ വേണ്ടിട്ടാ കമോൺ ഇവിടെ കമോൺ ആ നമ്മള് പ്രേമിച്ച കഥയെന്ന് പറഞ്ഞു കൊടുത്ത പറയേ ഞങ്ങള് ഒടുക്കത്തെ പ്രേമമായിരുന്നു എനിക്ക് എനിക്ക് ലവ് മാരേജ് ആയിരുന്നു കേട്ടോ താല്പര്യം അത് അത് കഴിയാത്തതിന്റെ ഒരു ഫീലിങ്സ്ആന്ന് വിചാരിച്ചാൽ മതി എനിക്ക് പതിനെട്ട് വയസ്സിന് മുമ്പ് വന്നിട്ടുള്ള കല്യാണാലോചനയാണ് കേട്ടോ ബൈജാട്ടൻ്റെ ഈ കുരിശ് അനുഭവിക്കേണ്ടത് ബൈജാട്ടിനാ അപ്പൊ പിന്നെ അത് അങ്ങനെയല്ലേ വരള്ളോ കറങ്ങി തിരിഞ്ഞ് വീണ്ടും വന്ന ഒരു ഭാഗ്യം തന്നെ പറയാം ഭാഗ്യാണോ എനിക്ക് എന്നാ ശരി കൊഴപ്പില്ല സമതനെ എനിക്കേ എനിക്ക് എനിക്ക് നല്ല കറുത്ത ചക്കന വേണമെന്നായിരുന്നു ആഗ്രഹം പിന്നെ എന്ത് പറയാ എനിക്ക് എന്റെ വീടിന്റെ അടുത്തേക്ക് തന്നെ കല്യാണം കഴിക്കണം എന്നായിരുന്നു ആഗ്രഹം ഒന്നല്ലെങ്കിൽ തമിഴ്നാട്ടിലേക്ക് കല്യാണം കഴിക്കണം അല്ലെങ്കിൽ വീടിന്റെ അടുത്തേക്ക് തന്നെ കല്യാണം കഴിക്കണം പിന്നെ നല്ല കറുത്ത ചക്കന നല്ല വണ്ണുള്ള ചക്കന ആയിരിക്കണം ആ പിന്നെ എന്തിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വീട് എത്ര ചെറുതാണെങ്കിലും ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിരിക്കണം ഇതായിരുന്നു എന്റെ കണ്ടീഷൻസ് ആര് കല്യാണം ആലോചിച്ച് വന്നാലും അതായിരുന്നു പിന്നെ ഇത്തിരി ഹൈറ്റ് ഉള്ള ഒരാളായിരിക്കണം ഇത്രക്കൊക്കെ ഇണ്ടായിരുന്നോ ഇനി വൈജോണ്ട പറഞ്ഞു എനിക്ക് നല്ല കളറുള്ള ആള് വേണമെന്നായിരുന്നിട്ട് ആഗ്രഹം പിന്നെ തടി അത്യാവശ്യത്തിന് തടിയൊക്കെ അത്യാവശ്യത്തിന് തടിയല്ല അത്യാവശ്യം തടിയുണ്ട് ഇപ്പൊ കട്ടള മാറ്റി വയ്ക്കേണ്ട ഒരു സ്റ്റേജിലേക്ക് എത്തിരി തടി വേണം തീരെ വന്ന കുറവ് എനിക്കിഷ്ടം പിന്നെ പിന്നെ നല്ല ഇത്തിരി തടിയുള്ള ആള് വേണം പിന്നെ ഇത്തിരി മുടി വേണം പണ്ടൊക്കെ നമുക്ക് ഈ ഇത് കണ്ടുകഴിഞ്ഞാലും മുടി ഇങ്ങനെ കുളി ഒരു തുളസിക്കതിരൊക്കെ വെച്ച് പക്ഷെ എനിക്ക് സെറ്റ് മുണ്ടെടുത്താൽ ഭയങ്കര ഇഷ്ടാട്ടാ എനിക്ക് സാരി അറിയില്ല സെറ്റ് മുണ്ട് സെറ്റ് മുണ്ടെടുത്താൽ നല്ല രസന്നെയാണ് അപ്പൊ അപ്പൊ അതാ ആരും എടുത്താലും നല്ല രസന്നെയാണ് അപ്പൊ വരച്ച് പിന്നെ ഞങ്ങളുടെ ലൈഫിൽ എങ്ങനെയാ പിന്നെ ഈ ഹിന്ദു ആണോന്ന് കൊറേ പേർക്ക് സംശയം ഉണ്ട് കേട്ടാ ഞാനേ ചെറുപ്പത്തില് ഞങ്ങള് പുറത്തായിരുന്നു മംഗലാപുരത്തായിരുന്നു എന്റെ ചെറുപ്പൊക്കെ മംഗലാപുരത്തായിരുന്നു അപ്പൊ അമ്പലം കോലം കോലം വരയ്ക്കല് അമ്പലങ്ങള് അവിടത്തെ ജാത്ര പൂരം അതൊക്കെ എന്റെ ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ള ഘടകങ്ങളാണ് കേട്ടോ അത് കാരണം അവരുടെ ആ ഒരു ആചാരങ്ങളോടും അനുഷ്ഠാനങ്ങളോടും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കാരണമാണ് കേട്ടോ ഞാൻ ഈ രൂപത്തിൽ പിന്നെ ബൈജു എണ് ഞാൻ കുപ്പികളിടണമുണ്ടോ കുറിവരയ്ക്കണോണ്ടോ കറുത്ത ചിരട് കെട്ടണമുണ്ടോ കറുത്ത ചിരട് മാല കഴുത്തിലിടണമൊണ്ടോ ഒന്നും പ്രശ്നമില്ല എനിക്കിഷ്ടം എന്ന ആൾക്കാരും ആളെ ആൾ തന്നെയാണ് ഇതൊക്കെ മേടിച്ചു കൊടുന്ന് തരാറ് കേട്ടാ ചെണ്ണെ കുറിച്ച് ഞാൻ എട്ടാം ക്ലാസ് തൊട്ട് കേട്ടു തുടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂട്ടുകാരിയുടെ അമ്മ വീട് വടക്കാഞ്ചേരിയിലാണ് അപ്പോൾ ബൈജുന്റെ ലൈഫിൽ ആകെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ടായിട്ടുള്ളൂ കേട്ടോ രണ്ട് ഇന്ത്യ ഫ്രണ്ട്സ് ഒന്ന് ജിയോന ജിറ്റോന എന്താ ചേട്ടൻ്റെ പേരായിരുന്ന ജിയോ ജിയോ ചേട്ടനും ജോജു ചേട്ടനും ചേട്ടനുട്ട അപ്പൊ ഈ ജിയോ ചേട്ടൻ എന്ന് പറയുന്ന ആള് ഇവളുടെ അങ്കിളുടെ മോനാണ് ആളനെ കുരിയച്ചിറ വെച്ചിട്ട് ബൈക്ക് ഇടിച്ചു ഒമ്പത് വർഷം ആ ചേട്ടൻ ഓർമ്മയില്ലാണ്ടും ബോധാവസ്ഥയിൽ കിടന്ന് കിടപ്പായിരുന്നു അപ്പൊ ബൈജനും ജോജുചേട്ടനും ഒക്കെ അങ്കടു ചെല്ലുമ്പോ ഇവിടെ ഓരോ വർത്താനം ആ വിശേഷങ്ങളൊക്കെ പറയുമ്പോ ഈ എന്നുള്ള ബൈജാട്ടൻ ബൈജാട്ടൻ കേട്ടിരുന്നു പക്ഷെ ഈ ബൈജേട്ടനാണ് ആ ബൈജാട്ടൻ എന്നുള്ളത് എനിക്ക് അറിയാൻ അറിയുന്നില്ലല്ലോ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും പലരും ചോദിക്കുന്നുണ്ട് ലവ് മാര്ജാണോന്നിട്ട് പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാ ഞങ്ങള് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു അഞ്ചു വർഷം വളരെ അപരിചിത പോലെ ജീവിച്ച രണ്ടാൾക്കാരാണ് കേട്ടാ ദാമ്പത്യം എന്ന് പറയണത് എനിക്ക് തോന്നുന്നു ഓരോ വർഷം തോറാണ് അതിന്റെ ആ ഒരു സ്നേഹവും ദൃഢതയും കൂടി വരാന്ന് പക്ഷെ പലരുടെ ലൈഫിൽ ഞാൻ കാണണത് തുടക്കത്തിൽ ഭയങ്കര സ്നേഹവും ഭയങ്കര ദൃഢതയൊക്കെ ആയിട്ട് ഓരോ വർഷം കഴിയും തോറും ഓരോ വർഷം കഴിയും തോറും ആ ഒരു റിലേഷൻ വഷളായി വഷളായിട്ട് വരാ വരാണ് സാധാരണ കണ്ടിരിക്കണം പക്ഷെ ഞങ്ങളുടെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു തുടക്കത്തിൽ ഒരു സ്നേഹവും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും ഇല്ലാത്തൊരു ലൈഫായിരുന്നു ഒരു അഞ്ച് ആറ് വർഷം തുടക്കത്തിൽ ഒരു അഞ്ചാറ് വർഷം അങ്ങനെയായിരുന്നു പിന്നെ അതിന് ശേഷമാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പോഴാണ് ശരിക്കേ സ്നേഹിച്ച് പ്രേമിച്ച് ഞങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം അല്ലേ ഞാ പണ്ടത്തെ വെച്ച് നോക്കുമ്പോ എന്താ പറയാ പണ്ടൊന്നും ഉണ്ടായിരുന്നില്ല പണ്ട് ഞങ്ങള് രണ്ടുപേരും പിള്ളേര് മൂളി കത്തിയിണ്ട്ട്ട വളരെ അപരിചിതരെ പോലത്തെ ഒരു ലൈഫ് ജീവിച്ചിട്ടുള്ളതാണ് ഇപ്പോഴാണ് കൂടുതൽ ഓരോ ദിവസം കഴിയും തോറും ഓരോ വർഷം കഴിയും തോറും ആണ് ഞങ്ങള് തമ്മിലുള്ള ഒരു ബന്ധം ദൃഢമായിട്ട് വരണേന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടാ എല്ലാവരും അങ്ങനെയല്ല ഞാൻ കണ്ടിരിക്കണം എനിക്ക് എനിക്കാ തുടക്കത്തിലൊക്കെ ഭയങ്കര തുടക്കത്തിലൊക്കെ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എനിക്ക് അത്രയ്ക്കുള്ള ഏജോ ഉള്ളു ആളാണെങ്കിൽ നല്ല മെച്യൂരിറ്റി ആയിട്ടുള്ള ഒരാൾ അപ്പൊ ആളുടെ ആ ഒരു ഉയരത്തിലേക്ക് അത് പറയണം ആളുടെ ആ ഒരു ഉയരത്തിലേക്ക് ഞാൻ എത്തണില്ല ആ പറഞ്ഞില്ലല്ലോ ആളുടെ ആ ഒരു ഉയരത്തിലേക്ക് ഞാൻ എത്തണില്ല എൻ്റെ ആ ഒരു ഉയരമില്ലായ്മയിലേക്ക് ആളും വരണില്ല അങ്ങനെയായിരുന്നു കേട്ടോ ഒരാറു വർഷം കട്ടക്കലിപ്പായിരുന്നു ഇപ്പായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പക്ഷെ ഇപ്പൊ ഭയങ്കര സെറ്റുമെറ്റുമില്ല ട്ടോ ഞങ്ങള് അടിപൊളിയാണ് ഇപ്പൊ ഞങ്ങള് അല്ല ബൈചാട്ടൻ പെണ്ണ് കാണാൻ ഒരു തവണ വന്നിട്ടുണ്ടായിരുന്നുള്ളോട്ടോ ജനുവരി ആറാം തീയതിയാണ് എന്നെ പെണ്ണ് കാണാൻ വന്നുള്ളത് എനിക്ക് ആ ഡേറ്റ് നല്ല ഓർമ്മയുണ്ട് എന്നിട്ട് കൊറേ തവണ ഞങ്ങളുടെ വീട്ടുകാരെ വിളിച്ചു വായോ ഞാൻ ആളെ കണ്ടിട്ടില്ലേ എനിക്ക് ഓർമ്മ പോലും ഇല്ല ബൈജാട്ടനെ കണ്ട നമ്മുടെ മുമ്പിൽ വന്നിരുന്നെങ്കിലും ഒട്ടും എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല അപ്പൊ എനിക്ക് ഒരു തവണയും കൂടി കാണണെന്ന് ഓ ശരി ബൈജനോട് കൊറേ തവണ വരാൻ പറഞ്ഞിട്ട് ബൈജൻ വന്നില്ലേട്ടാ ഒറ്റപ്രാവശ്യം നടക്കേണ്ട ശരി 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 സമ്മതിച്ചു പക്ഷെ എന്റെ ഒരു കൺസെപ്റ്റ് ഞാൻ പറഞ്ഞോ എനിക്ക് നല്ല കറുത്ത ആൾക്കാർ ഇഷ്ടമുള്ള കാരണം എനിക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടാ ഈ ഒരു കല്യാണത്തിന് എനിക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല നമ്മൾ ഇത്ര വഴി അകലം വഴി അകലം എന്ന് പറയുമല്ലേ പക്ഷെ എന്നെ സംബന്ധിച്ച് തന്നത് ഭയങ്കര വഴി അകലമായിരുന്നു പിന്നെ എൻ്റെ കൺസെപ്റ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് പിന്നെ ഇവിടെ ആറ് മക്കള് പണ്ടത്തെ ഒരു അതിപുരാതനമായിട്ടുള്ളൊരു ഫാമിലി പോലെ എനിക്ക് ഫീൽ ചെയ്തു അപ്പം എനിക്ക് ഒട്ടും എനിക്ക് എനിക്കിഷ്ടമുണ്ടായിരുന്നില്ല പക്ഷേ ക്ലാസ് കൂടാൻ വന്നപ്പോൾ എനിക്ക് ബൈജോണ് അറിയൂല ഞാൻ ഞാൻ ഒറ്റയ്ക്കാണ് ക്ലാസ്സിന് പോണത് അപ്പൊ അവിടെ ഏതാണ് ചെക്കൻ എന്ന് ചോദിച്ചാൽ ആ നമ്മുടെ വിവാഹത്തിന് മുമ്പ് ക്രിസ്ത്യൻ ഇതിലെ മൂന്ന് ദിവസം ചെക്കനും പെണ്ണും ഒന്നിച്ച് ക്ലാസ് കൂടണ പതിവുണ്ട് കേട്ടോ ആ ക്ലാസ് ആണ് പറയണത് അത് ശരിയെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും നമുക്ക് 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 എന്തെങ്കിലും എന്തെങ്കിലും വല്ല മാനസിക ശാരീരിക വൈകല്യങ്ങളൊക്കെ നമുക്ക് ഒന്നും കൂടി മനസ്സിലാവും ഇഷ്ടല്ലേ പക്ഷെ ബൈജാട്ട എന്നോട് ചോദിച്ചിട്ട് എന്നോട് ഫസ്റ്റ് ബൈജാട്ടൻ ചോദിച്ചത് വീട്ടുകാരുടെ നിർബന്ധത്തിനൊന്നല്ലല്ലോ സ്വന്തം ഇഷ്ടത്തിനല്ലേ തന്നെയാണ് ചോദിച്ചാകണെ അപ്പൊ ഞാൻ ആന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ എനിക്ക് ഉള്ളിന്റെ ഉള്ളിലെ ഒരു ഇഷ്ടക്കേട് ഉണ്ടായിരുന്നു അത് ഞാൻ ബൈജാട്ടിനോട് പറഞ്ഞിട്ടുമുണ്ട് എനിക്ക് ഇഷ്ടക്കേട് ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുമുണ്ട് പിന്നെന്താ ഇഷ്ടമുള്ള ഒരു സ്വഭാവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൈജഡൻ ഒന്നിനോടും എനിക്ക് പറ്റില്ല എന്നുള്ള ഒരു ഇത് പറയില്ല ആള് എന്ത് കേസ് ഉണ്ടെങ്കിലും ആള് ചെയ്യും എന്ത് പ്രശ്നത്തിനും ആളുടെ ഇതിൽ സൊല്യൂഷൻ ഉണ്ട് എനിക്കാണെങ്കിൽ ഒന്നിനും ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്ത ഒരു ക്യാരക്ടറാണ് അപ്പോ ബൈജേട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ആ പക്ഷെ അതൊക്കെ നമുക്കേ ഏജ് ഒരു വലിയൊരു ഘടകമാണ് കേട്ടാ എന്ന് വെച്ചാൽ എന്റെ അന്നത്തെ ചിന്താഗതി അല്ല ഇന്നത്തെ ചിന്താഗതി അന്ന് എന്റെ സ്വപ്നങ്ങളും കാഴ്ചപ്പാടുകളൊക്കെ

റേഞ്ചിലേക്ക് എത്തി എനിക്ക് പൈസ എന്റെ വീടിനും പൈസ ആയിന്നല്ലേ ആയിരിക്കാം രണ്ട് പ്രസവിച്ച് രണ്ടു കുട്ടികളുടെ അമ്മയൊക്കെ ആയിപ്പോ വന്ന മെച്ചൂരിറ്റി ഒക്കെ ആയിരിക്കാം ബൈജാട്ടൻ ഭയങ്കര ഓവർ ആണ് മെച്ചൂരിറ്റിയാണ് നിന്ന് പ്രതീക്ഷിച്ചത് ഇത് അഞ്ചിന്റെ പൈസയുടെ ബോധലിയാന്നുള്ളത് കൂടെ വന്നപ്പോഴെല്ലാം മനസ്സിലായത് അപ്പൊ ഞങ്ങളുടെ ലവ് സ്റ്റോറി കഥ ഇതാണ് കേട്ടാ അപ്പൊ ഇന്റർ കാസ്റ്റ് മാര്യേജ് ആണോന്ന് കൊറേ പേര് ചോദിച്ചിട്ടുണ്ട് ലവ് മാര്യേജ് ആണോന്ന് കൊറേ പേര് ചോദിച്ചിട്ടുണ്ട് അപ്പൊ എന്തിട്ട് മാര്യേജ് ആയിരുന്നു നമ്മടെ നമ്മടെ അറേഞ്ച്ഡ് ആയിരുന്നു അപ്പൊ ആദ്യം അന്വേഷിച്ച സ്ഥലത്തുനിന്ന് തന്നെ നമുക്ക് എനിക്ക് ആദ്യം ഇവരുടെ വീട്ടിലേക്ക് അന്വേഷിച്ച് ബ്രോക്കറെ വിട്ട് ആ ബ്രോക്കർ എനിക്ക് ആ സമയത്തൊക്കെ ഉണ്ടല്ലോ കല്യാണം കഴിഞ്ഞ സമയത്ത് ആ ബ്രോക്കർ കണ്ടെങ്കിൽ എന്നിട്ട് നമ്മൾ ആ അത് കഴിഞ്ഞാൽ ബ്രോക്കറെ ഞങ്ങൾ വീണ്ടും വിട്ടു അന്ന് എനിക്ക് പതിനെട്ട് വയസ്സായിരുന്നില്ല ഇവരെ കല്യാണം ആലോചിക്കുമ്പോൾ എനിക്ക് പതിനെട്ട് വയസ്സാവണ്ട കല്യാണം കഴിക്കാൻ പറ്റുമോ അയ്യോ ശരി എനിക്കിഷ്ടായി ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞ എന്താ പറയുക പൂവമ്പഴം പൂവമ്പഴം പോലത്തെ ആ ഡയലോഗിനാണ് പൈസ പൂവമ്പഴം പൂവമ്പഴം പോലത്തെ ഒരു പയ്യെന്നു പറഞ്ഞത് പക്ഷെ ആ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ ആ ബ്രോക്കറെ കണ്ടെങ്കിൽ ഞാൻ അതിന്റെ കഴുത്ത് പിടിച്ച് നിൽക്കാനെ അങ്ങനെ എന്താ പറയാ കൊറേ എന്താ പറയാ എന്താ പറയാ പൈചേട്ടാ നമ്മള് ഒരു എന്താ പറയാ കൊറേ ദുർഘടമായ പാതയിലൂടെ ഒക്കെ പോയിട്ട് ഭയങ്കര ചങ്കോട് ചങ്കായിട്ട് വളരെ സ്നേഹത്തോടു കൂടിയൊക്കെ മുന്നോട്ട് പോവാണ് എന്നിങ്ങനെയൊക്കെ തന്നെ മുന്നോട്ട് പോവാൻ പറ്റണെന്നാണ് പ്രാർത്ഥന അത് സർവ്വസാധാരണം പക്ഷെ ഞങ്ങള് ഒരു ദിവസത്തിന് മുകളിലൊന്നും നമ്മള് പിണങ്ങിയിരിക്കാറൊന്നും ഇല്ലാട്ടാ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തോറ്റു കൊടുക്കും നിന്ന് നിപ്പിനെ നമ്മള് അലമ്പവും അപ്പൊ തന്നെ നമ്മള് സെറ്റ് ആവും അതാ പറ അപ്പൊ ഇതാണ് ഞങ്ങളുടെ ലവ് സ്റ്റോറി ഒട്ടും റൊമാൻറ്റിക് അല്ലാത്ത എന്താ പറയാ അറേഞ്ചഡ് മാരേഞ്ചായിട്ട് അമ്മയുടെ പേര് മിഥുന മിഥുനം ഇത് വിടെ ഊർവിച്ചിട്ട് മിഥുനം മോഹൻലാലിന്റെ ദാഷായി ബിസ്കറ്റ് അപ്പൊ അതേപോലെ ഒരു സംഭവാണ് എല്ലാരും പക്ഷെ സീരിയസ് പഴയ അല്ല എന്റെ ഞാന് അങ്ങനെയല്ല ഞാൻ കാണുന്ന കിനാശ്ശേരി എന്താന്ന് വെച്ചാലേ നമ്മള് കല്യാണം കഴിഞ്ഞ കൊറേ കറങ്ങണു സിനിമക്ക് പോകണു എന്റെ ഒരു വയസ്സില് ആ ഒരു വയസ്സില് എനിക്ക് അങ്ങനത്തെയാണ് സ്വപ്നങ്ങള് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് എന്റെ കല്യാണം ഞാൻ പറഞ്ഞുണ്ട് എൻറെ ഏജില് ഞാൻ കാണുന്ന കിനാശേരി അങ്ങനത്തെ കിനാശ്ശേരിയാണ് അതിനിപ്പ എന്നെ കുറ്റം പറയാൻ പറ്റുമോ

അങ്ങനെ വൈചേട്ടനെ എങ്ങനെയാണെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യം ഭയങ്കര കിറുകൃത്യം അങ്ങനത്തെ ഒരു ഇതാണ് നമ്മള് ഇങ്ങനെ പഠിച്ചു വരണല്ലോ ഉള്ളോ അതിൻ്റെതായ ഒരു പ്രശ്നങ്ങള് പക്ഷെ ഒക്കെ ഞാൻ നോക്കിയല്ലായിരുന്നത് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ലവ് സ്റ്റോറി ഇതാണ് ഞങ്ങളുടെ എന്താ പറയുക പ്രേമവിവാഹത്തിൻ്റെ ഗത അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും അതുവരെ എൻ്റെ എല്ലാ ചങ്ങായിമാർക്കും ഒരുപാട് നന്ദി